ഈശോയുടെ വാക്കുകളുടെ യഥാർത്ഥമായ അർത്ഥം മനസ്സിലാക്കാതിരുന്നത് മൂലം ഫരിസേയർക്കും നിയമജ്ഞർക്കും അവനോട് പലപ്പോഴും പ്രശ്നങ്ങളുണ്ടായി. അവനെ എറിയുവാനായി അവർ കല്ലുകളെടുത്തു. എപ്പോഴാണ് മനുഷ്യൻ ഒരു മനുഷ്യനെ എറിയുവാൻ കല്ലെടുക്കുന്നത്? അത് അവനെ മനസ്സിലാക്കാതിരിക്കുമ്പോഴാണ്. മറ്റുള്ളവരെ എറിയുവാൻ കല്ലുകൾ എടുക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കണം. മറ്റുള്ളവരെ അടിക്കുവാൻ കൈകൾ ഉയർത്തുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കണം. മറ്റുള്ളവർക്കെതിരായി സംസാരിക്കുന്നതിന് മുമ്പ് ഒന്നുകൂടി ആലോചിക്കണം. സത്യം പ്രസംഗിച്ച ഈശോയ്ക്കെതിരെ എറിയുവാനായിട്ടാണ് അവർ കല്ലെടുത്തത്. സത്യം പറയുന്നവനോ സത്യത്തെ എറിയുന്നവനോ ആർക്കാണ് പിശാചുള്ളത്? ഫരിസേയരും നിയമജ്ഞനും പറഞ്ഞത് അവന് പിശാചുണ്ട് എന്നുള്ളതാണ്. എറിയുവാൻ കല്ലെടുക്കുന്നവനിലാണ് പിശാച് വസിക്കുന്നത്.